പ്രിയ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങൾ, പരിശുദ്ധനായ പരിമലമാർഗ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 119 ഒരു നാൾ നാം ഇവിടെ ആചരിക്കുകയാണ്. പരിശുദ്ധ പരിമേലി തിരുമേനിയുടെ ജീവചരിത്രം വളരെ വിശദമായി ഇന്നലെ നമ്മുടെ അഭിമന്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി വ്യക്തമായി നമ്മോട് അറിയിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ വളരെ ചുരുക്കമായി തിരുമേനിയുടെ ജീവിതത്തെ അവലോകനം ചെയ്യുന്ന 3 കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1, എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ശ്രേഷ്ഠനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അത് കേവലം 17 വയസ്സ് ഉള്ളപ്പോൾ തന്നെ സുറിയാനി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗീവറിയസ് മൽപ്പാൻ, തൻ്റെ പിതാവിൻ്റെ സഹോദരനായിരുന്ന ഗീവറിയസ് മൽപ്പാൻ 1864 മസൂരി രോഗം പിടിച്ച് മരിച്ചു. മസൂരി രോഗം പടർന്നു കഴിഞ്ഞാൽ അത് മറ്റു ആർക്കും മരണത്തെ അതിജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ മൽപ്പാനെ ശുശ്രൂഷിച്ചതായ, കഴിഞ്ഞ 10 വർഷമായി തൻ്റെ ഗുരുവായിരുന്ന മൽപ്പാനെ ശുശ്രൂഷിച്ച ഗീവർഗീസിന് മസൂരി രോഗം പിടിച്ചെങ്കിലും വളരെ ശക്തമായ തൻ്റെ പ്രാർത്ഥനയുടെ കൃപ മൂലം ദൈവം തമ്പുരാൻ ആ മസൂരി രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്വതന്ത്രമാക്കി. 18-ാമത്തെ വയസ്സിൽ വൈദികനായി വെട്ടിക്കൽ തയ്യാറായിൽ 11 വർഷക്കാലത്തോളം താമസിച്ചപ്പോൾ ഒരു പല രോഗങ്ങൾക്ക് അദ്ദേഹം ഇരയായി തീർന്നിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് തോൾപ്പലകയുടെ ഇടയിൽ ഒരു വലിയ നീരുണ്ടായപ്പോൾ കുടുംബക്കാരടുത്ത് കുളന്തുരുത്തിയിൽ താമസമുണ്ട്, അവരൊക്കെ കുഴമ്പും എണ്ണയും ഒക്കെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചികിത്സയൊന്നും വേണ്ട, തന്നെ വന്നത് തന്നെ പോയിക്കോളും. തൻ്റെ പ്രാർത്ഥനയുടെ ശക്തി, 11 വർഷക്കാലത്തോളം വെട്ടിക്കൽ തയ്യാറായിൽ താമസിച്ച് ഉപവാസവും പ്രാർത്ഥനയും നോമ്പും എന്തെന്ന്, അതെങ്ങനെ ശ്രേഷ്ഠമായി നടത്താമെന്നുള്ളത് ശരിയായി മനുഷ്യനെ കാണിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് 1000 രോഗികൾ പിന്നീട് സൗഖ്യമായി. 1876 പത്രോസ് പാത്രിക്കേസ് മുഖാന്തരം 6 മെത്രാച്ചന്മാർ പുതുതായിട്ടുണ്ടായപ്പോൾ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു തിരുമേനിയായിരുന്ന പരിമല തിരുമേനി മറ്റെല്ലാ സഹോദര മെത്രാപ്പൊലീത്തന്മാരെയും കൂട്ടി 40 ദിവസം മെത്രാപ്പൊലീത്തന്മാരായതിനു ശേഷം വെട്ടിക്കൽ ദായരായിൽ താമസിച്ച് പ്രാർത്ഥനയും നോമ്പും ഉപവാസവും നടത്തി. പിന്നീടുള്ള തൻ്റെ ഇടവക ശുശ്രൂഷയിലും ജീവിത അവസാനം വരെയും എല്ലാവർക്കും നൽകുവാനുള്ള വലിയ സന്ദേശം പ്രാർത്ഥനയുടേതാണ്. അനേകം രോഗികളെ പ്രാർത്ഥന കൊണ്ട് സൗഖ്യമാക്കി. മാത്രമല്ല, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അനേകർക്ക് സൗഖ്യം ലഭിക്കുന്നു. അട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ മുകളിൽ മേഘമാവൃതം ചെയ്ത് തൻ്റെ ഫോട്ടോ എടുക്കാനായി ഡിക്രൂ സാഹിബിനെ സഹായിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ അനേകമായ ഉദാഹരണങ്ങൾ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന സത്യങ്ങളാണ്. പ്രാർത്ഥനയുടെ ശക്തി, മനുഷ്യനാൽ അസാധ്യമായതെല്ലാം പ്രാർത്ഥനയാൽ സാധ്യമാകും എന്ന് കർത്താവ് പഠിപ്പിച്ചത് അതേപടി യാഥാർത്ഥ്യമാക്കി പ്രാവർത്തികമായി നമ്മെ പഠിപ്പിച്ച നമ്മുടെ പിതാവാണ്. രണ്ടാമത്, ഉത്തമനായ ഒരു അജപാലകൻ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശമ്മാശന്മാർ എല്ലാ ദിവസവും അഭ്യസിപ്പിക്കുന്നതും കൂടാതെ തൻ്റെ കീഴിൽ അഭ്യസിച്ചതായ 4 മഹാരഥന്മാർ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. കൊട്ടശ്ശേരി തിരുമേനിയും കുറിച്ചിൽ ബാവായും കുറ്റിക്കാട്ടിൽ പൗലൂസ് അത്താനാസിയോസും പാണമ്പടിയിലുള്ള പൗലൂസ് മെത്രാപ്പൊലീത്തായും, ഇവർ 4 പേരും ആ ശിക്ഷണത്തിൽ വളർന്നവരാണ്. തൻ്റെ ബാല്യകാലത്തിൽ കോനാട്ട് ഗീവറീസ് മൽപ്പാൻ്റെ കീഴിൽ പാമ്പാക്കുടയിൽ അഭ്യസിച്ചതായ തൻ്റെ വിജ്ഞാനവും അറിവും, ചീമയിൽ നിന്ന് വന്നതായ യുവാക്കിം ഗോറിലോസിൽ നിന്ന് തനിക്ക് ലഭിച്ചതായ വലിയ സുറിയാനി പാണ്ഡിത്യവും, അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അനേകരെ ആ തരത്തിൽ പഠിപ്പിക്കാൻ മാത്രമല്ല, നിരണം തുമ്പവൺ കൊല്ലം ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തായി ഇടവകളുടെ എല്ലാം ആവശ്യങ്ങൾക്ക് ഇടവകളെ സന്ദർശിക്കുകയും, എന്നാൽ ആ ഇടവക സന്ദർശനത്തിനിടയ്ക്ക് തൻ്റെ ഒരിക്കലും പ്രാർത്ഥനയുടെ അവസരം നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഇടവക ജനങ്ങളെ ദൈവികമായ മാർഗത്തിലേക്ക് നയിച്ച ഒരു പിതാവാണ്. ഏത് സന്ദർഭങ്ങളിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായ പ്രാർത്ഥനയുടെ ശക്തി. 1888 തുമ്പമണ്ണിൽ വലിയ മസൂരി രോഗം ബാധിച്ച സമയത്ത് തുമ്പമൺ ദേവാലയത്തിൽ പോയി താമസിച്ച് അതിന് ചുറ്റുമുള്ളതായ നാനാജാതി മതസ്ഥരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അവരുടെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ മുക്തി ലഭിക്കുവാനിടയാക്കി. ഇതെല്ലാം തൻ്റെ അജപാലനമെന്ന് പറയുന്നത് അരമനയിൽ നിന്ന് കൽപ്പന ഇറക്കുന്നതല്ല, മാത്രമല്ല ഇടവക ജനങ്ങളുടെ പോന്നുപോരായികൾ അന്വേഷിച്ച് അവരെ ശരിയായ രീതിയിൽ ഭൗതികവും ആത്മീയവുമായ അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതായ വലിയ പിതാവാണ്. 3rd, മനസ്സലിവുള്ള ഒരു മനുഷ്യസ്നേഹി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്തുമാത്രം തൻ്റെ ശുശ്രൂഷാകാലത്ത് പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു. വിധവയായ ഒരു സ്ത്രീ വന്ന് തൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് 2 ആഴ്ചയായി എന്ന് പറഞ്ഞപ്പോൾ കുശിനിയിൽക്കാരനെ വിളിച്ച് കുശിനിയിലുള്ളത് സർവവും എടുത്തു കൊടുത്തു. അനേകർ ജീവസന്ധാരണത്തിന് വേണ്ടി ജോലി നഷ്ടപ്പെട്ടപ്പോൾ വന്ന് അവർക്ക് ചില സഹായങ്ങൾ കൊടുത്തിട്ടുള്ളതെല്ലാം അവർക്ക് 10 മടങ്ങ് അനുഗ്രഹകരമായി തീർന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. കച്ചവടം തുടങ്ങാൻ കൊടുത്തവരും ആടിനെ വാങ്ങിച്ചു കൊടുത്ത്, പശുക്കളെ വാങ്ങിച്ചു കൊടുത്ത്, ഇങ്ങനെ പല ചരിത്രങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് കാണുവാനും അതിൽ മനസ്സലിയുവാനും കഴിവുണ്ടായിരുന്ന ഒരു പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എരിശിലേയും യാത്ര കഴിഞ്ഞ് 1895 തിരിച്ചു വന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അത് നമ്മുടെ ദൗത്യമാണെന്നുള്ള തനിക്ക് ലഭിച്ച പുതിയൊരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ
അനേകം സ്കൂളുകൾ ആരംഭിച്ചു. കുന്നംകുളത്തും മുളന്തുരുത്തിയിലും തിരുവല്ലായിലും ഇങ്ങനെ. അതെന്തിനു വേണ്ടിയാണ്? തീണ്ടലും തൊടിയിലും നിലനിന്ന കാലഘട്ടത്തിൽ സവർണരല്ലാതെ അവർണർക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ സവർണരുടെ പാഠശാലകളിൽ പോകാൻ സാധ്യമല്ലാതിരുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുവാനൊക്കെ ആരംഭിച്ചതാണ് ഈ സ്കൂളുകളെല്ലാം. അവരുടെ കഷ്ടതകളെ മനസ്സിലാക്കി, വിഷമങ്ങൾ മനസ്സിലാക്കി, അവർക്ക് ഈ അധമ അവസ്ഥയിൽ നിന്ന് സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യ ജീവിതക്രമത്തിലും ലോകത്തിലെ വരേണ്യവർഗത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ വളർത്തണം എന്നുള്ളതായ ഉൽക്കടമായ ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഹൃദയംഗമായി ഈ മനസ്സിലുള്ളവനാക്കി തീർത്തത് എന്നുള്ളത് നമുക്കറിയാം. ഒരു ദൈവമനുഷ്യൻ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായും ഒരു നല്ല യജമാലകൻ എന്നുള്ള രീതിയിൽ ഇടവകളുടെ സേവനത്തിൽ തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ച പിതാവും കണ്ണുനീര് തൂകുന്നവരുടെ മുമ്പാകെ മനസ്സലിയുന്ന ദൈവീകമായ ആ സ്വഭാവം ജീവിതത്തിൽ വളർത്തി അനേകർക്ക് ഒരത്താണിയായിട്ട് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന പരിമല തിരുമേനി അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലിയിലേക്ക് പത്രോസ്താദ്യോസ് തിരുമേനിയെപ്പോലെയുള്ള മഹാരഥന്മാർ, മനുഷ്യസ്നേഹികൾ വരുവാൻ കാരണമായി തീർന്ന ഒരു വലിയ ദൗത്യ ശുശ്രൂഷ നിർവഹിച്ചു. ആ പിതാവിൻ്റെ കബറിങ്കിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ പ്രാർത്ഥനയിലും മനസ്സലിവിലും മറ്റുള്ളവരുടെ കരുതലിലും വളർന്നു വരുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.